ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ എന്ന് അരുളി ചെയ്ത യേശു കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് വന്നത്. കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന മക്കൾ അവർ എത്ര വിലപ്പെട്ടവരാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ദൈവത്തിൻ്റെ വചനം അവരെക്കുറിച്ച് എന്താണ് പറയുന്നത്? നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ സമ്പത്താണ്, നിങ്ങൾക്കെല്ലാമെല്ലാം, നിങ്ങളതറിയുന്നു. എന്നാൽ ദൈവത്തിന് അവരെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ഉദ്ദേശം എന്താണ്? നിങ്ങളുടെ മക്കളിലൂടെ എന്താണ് ദൈവത്തിന് സാധിക്കാനുള്ളത്? ദൈവത്തിൻ്റെ വചനം അതേക്കുറിച്ച് എന്താണ് പറയുന്നത്? 127 സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു, അതിൻ്റെ 3-4 വാക്യങ്ങൾ: മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. മക്കൾ ആരാണ്? യഹോവ നൽകുന്ന അവകാശമാണ്. വിവാഹിതരായി എല്ലാവർക്കും മക്കൾക്കായി പ്രാർത്ഥിക്കാം, കാരണം ആ ദൈവം നിങ്ങൾക്ക് തരുന്ന അവകാശമാണ്. കർത്താവിനോട് പ്രാർത്ഥിക്കുക, കർത്താവിൽ നിന്ന് പ്രാപിക്കുക. വിശുദ്ധ വചനം പറയുന്നുണ്ട്, മക്കളില്ലാതിരുന്ന വ്യക്തികൾ അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അബ്രഹാം ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഇസഹാക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചു, യാക്കോബ് റാഹേലിന് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം മക്കളെ കൊടുത്ത് അവരെ അനുഗ്രഹിച്ചു. ഹന്ന ദൈവത്തോട് പ്രാർത്ഥിച്ചു, എലിസബത്ത് പ്രാർത്ഥിച്ചു, സക്കരിയാവ് പ്രാർത്ഥിച്ചു, ദൈവം മക്കളെ കൊടുത്തു. മക്കൾ, വിവാഹിതരായ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അവകാശം, ദൈവം നൽകുന്ന അവകാശമാണ്. ആ ദൈവത്തിൽ നിന്ന് പ്രാപിക്കാം. ചിലപ്പോൾ ഒരു എക്സെപ്ഷണൽ കേസ് ഉണ്ടായിരിക്കാം മക്കളെ ദൈവം കൊടുക്കാത്തത്. എന്നാൽ സാർവത്രികമായി ദൈവവചനത്തിന് വെളിച്ചത്തിൽ ഞാൻ പറയുന്നു, മക്കൾ ദൈവം തരുന്ന അവകാശമാണ്, അത് വാങ്ങാം, അത് ചോദിച്ച് വാങ്ങാം. അത് ദൈവം തരുന്ന അവകാശമാണ്. ഇത് രണ്ടവിടെ എഴുതിയിരിക്കുന്നു, അത് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലമാണ്. കുടുംബജീവിതം എങ്ങനെയോ ആ ജീവിതത്തിന് ദൈവം തരുന്ന ഒരു പ്രതിഫലമാണ് മക്കൾ എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യുന്നു അതിൻ്റെ പ്രതിഫലമായിരിക്കാം മക്കളിൽ കാണുന്നത്. ശാപത്തിനുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തതെങ്കിൽ ആ ശാപം മക്കളിൽ കാണും. അനുഗ്രഹത്തിനുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അനുഗ്രഹം നിങ്ങളുടെ തലമുറയിൽ കാണും. നിങ്ങൾ എന്തായിരിക്കുന്നു, എന്ത് നിങ്ങൾ ചെയ്തു, എന്ത് നിങ്ങൾ പ്രാപിക്കാൻ അർഹതയുണ്ട്, അതായിരിക്കാം മക്കളിൽ നിങ്ങൾ പ്രാപിക്കാൻ പോകുന്നത്. നിങ്ങളുടെ സ്വഭാവമായിരിക്കും മക്കളിൽ പ്രതിഫലിക്കുന്നത്. അവർക്ക് ലഭിച്ച കോപമോ ദേഷ്യപ്പെടുന്ന സ്വഭാവമോ ഒക്കെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയതായിരിക്കാം. നോക്കുക പ്രിയപ്പെട്ടവരെ, അവിടെ നിങ്ങളുടെ മക്കൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ അനുഗ്രഹത്തിൻ്റെ സിദ്ധാന്തങ്ങൾ മനസ്സിലാക്കണം, അനുഗ്രഹത്തിൻ്റെ പാതയിൽ നടക്കണം. നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടുവാനിടയാണ്. അവിടെ മക്കൾ യഹോവ തരുന്ന പ്രതിഫലമാണ്. അല്ലെ, 4 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. മക്കൾ അസ്ത്രങ്ങളാണ്, വീരൻ്റെ കയ്യിലെ അസ്ത്രമാണ്. ഒരു വീരൻ താൻ അമ്പ് കുലയ്ക്കുന്നു, ഒരു ലക്ഷ്യസ്ഥാനത്തെ കയ്യുവാനാണ്, അവനൊരു ലക്ഷ്യമുണ്ട്. ഒരു യോദ്ധാവ് അമ്പു കൊലയ്ക്കുന്നു, അവൻ്റെ ലക്ഷ്യം ശത്രുവിനെ വീഴിക്കുക എന്നുള്ളതാണ്. അവനെയ്ത് വിടുന്ന അമ്പ്, ആ അസ്ത്രം, അതേപോലെയാണ് മക്കൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ ആദ്യത്തെ ഒരു ക്ലാസ്സിൽ ഞാൻ ഇതേക്കുറിച്ച് സംസാരിച്ചിരുന്നു. ദൈവം ആദാമിനെയും ഹവ്വയെയും സൃഷ്ടിക്കുമ്പോൾ അവരോട് പറയുന്ന കാര്യമുണ്ട്, ഈ ഭൂമിയെ അടക്കി വാഴുവാൻ, സകലത്തിൻ്റെ മേലും വാഴുവാൻ,
അതുകൊണ്ടാണ് ദൈവം അവരെ അനുഗ്രഹിച്ചത്. അവർ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമി നിറഞ്ഞ് ഭൂമി അടക്കി വാഴുവാൻ. അപ്പോൾ മക്കളിലൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹം അവിടെ കാണുകയാണ്. തലമുറകളിലൂടെ ഭൂമിയെ അടക്കുവാനുള്ള ദൈവത്തിൻ്റെ പദ്ധതി, ഭൂമിയെ വാഴുവാനുള്ള ദൈവത്തിൻ്റെ പദ്ധതി. അപ്പോൾ പിശാചിനെതിരെയുള്ള മൂർച്ചയുള്ള ആയുധമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. ആദം ഹവ്വമാർ പാപം ചെയ്തു. ദൈവം ആദമിനെ ശപിച്ചു, ഹവ്വയെ ശപിച്ചു. പക്ഷെ ഹവ്വയോട് ഒരു വീണ്ടെടുപ്പിൻ്റെ വാഗ്ദത്തം ദൈവം കൊടുത്തു. ദൈവം പറഞ്ഞു, ദൈവം അവിടെ പറയുന്നു, പാമ്പിനോട് പറയുന്നു, സ്ത്രീയുടെ സന്തതിക്കും നിനക്കും തമ്മിൽ ശത്രുത്വം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ അതിൻ്റെ 15-ാം വാക്യത്തിൽ, ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വമുണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. നോക്കണേ, അവിടെ ദൈവം മനുഷ്യൻ്റെ വീണ്ടെടുപ്പിൻ്റെ സൂചന കൊടുക്കുകയാണ്. അതാര് മുഖാന്തരമാണ്? സ്ത്രീയുടെ സന്തതി മുഖാന്തരമാണ്. അപ്പോൾ സ്ത്രീയിൽ നിന്ന് ജനിക്കുന്നതായ സന്തതി പിശാചിൻ്റെ തല തകർക്കുന്നവരായിരിക്കും. അതാണ് കർത്താവ് പറയുന്നത്. ആത്യന്തികമായി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു പ്രവചനമാണ്, യേശുവിൻ്റെ വരവിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ്. യേശു കർത്താവ് പിശാചിൻ്റെ തലയെ തകർക്കും. എന്നാൽ മക്കളിലൂടെ ദൈവം സാധിക്കുന്നതും അത് തന്നെയാണ്. പിശാചിൻ്റെ പദ്ധതികളെ ഉടയ്ക്കുവാനാണ് ദൈവം നമ്മുടെ മക്കളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പിശാച് ആദാമിൻ്റെയും ഹവ്വയുടെയും മക്കളിൽ പ്രവർത്തിച്ചത്. കാരണം ആ തലമുറയെ നശിപ്പിച്ച കളവാ. കായിനിൽ പിശാച് പ്രവർത്തിച്ചു, ഹാബേലിനെ കൊന്നു. കായീൻ ദൈവത്തിൽ നിന്ന് ഓടി അകന്നവനായി തീർന്നു. ആ സന്തതിയെ തകർക്കുവാൻ പിശാച് നോക്കി. അവരെ കാരണം അവർ ദൈവത്തിൻ്റെ കൃപയിൽ വളർന്നു വന്നാൽ പിശാചിൻ്റെ രാജ്യത്തിന് നിലനിൽപ്പില്ല എന്ന് പിശാചിനറിയാം. അതുകൊണ്ട് നിങ്ങളുടെ മക്കൾ മുഖാന്തരം പിശാചിൻ്റെ പ്രവർത്തികളെ തകർക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും മക്കളോട് പിശാചിനോട് പോരാട്ടമുണ്ട്. അതുകൊണ്ടാണ് അവരെ റിബില്യസ് ആക്കാൻ പിശാച് നോക്കുന്നത്. അതുകൊണ്ടാണ് അവരെ വഴിതെറ്റിക്കാൻ പിശാച് നോക്കുന്നത്. എന്നാൽ ആ തന്ത്രങ്ങൾക്കെതിരെ നിന്ന് പൊരുതുവാൻ മാതാപിതാക്കളായ നിങ്ങൾക്ക് കഴിയണം. യേശുക്രിസ്തുവിൻ്റെ കൃപയിൽ അവരെ പൊതിയുവാൻ, യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൽ അവരെ പൊതിയുവാൻ, അതേ ദൈവസ്ഥലയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് കഴിയണം. വഴിതെറ്റിപ്പോയതിനു ശേഷമല്ല പ്രാർത്ഥിക്കേണ്ടത്, അതെ അതിനു മുമ്പ് പ്രാർത്ഥിക്കണം. ഞാൻ പിന്നാലെ അത് പറയാം. എന്നാൽ വഴിതെറ്റിപ്പോയെങ്കിൽ ദൈവസ്ഥനിൽ അനുദപിച്ച് നമ്മുടെ കുറവുകളേറ്റ് പറഞ്ഞു, അവരെ വളർത്തേണ്ടുന്ന സമയത്ത് ശരിയായി വളർത്തുവാൻ കഴിയാതിരുന്ന നമ്മുടെ കുറവുകളേറ്റ് പറഞ്ഞ് ദൈവസ്ഥനിൽ നിലവിളിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ മക്കളെ അവൻ നേരായ പാതയിൽ മടക്കി വരുത്തുക തന്നെ ചെയ്യും. അപ്പോൾ പിശാചിൻ്റെ ഈ തന്ത്രങ്ങൾക്കെതിരെ നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കണം. അവിടെ നിങ്ങളുടെ മക്കൾ പിശാചിനെതിരെ ഉപയോഗിക്കപ്പെടുന്ന അസ്ത്രങ്ങളാണ് എന്നത് മറന്നു പോകരുത്. വീണ്ടും 127-ാം സങ്കീർത്തനത്തിൻ്റെ അവസാനത്തെ വാക്യത്തിൽ പറയുകയാണ്, അവയെ കൊണ്ട് തൻ്റെ ആവനാഴികൻ നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാണ്. നഗരവാതിക്കൽ വെച്ച് ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ളവർ ലജ്ജിച്ചു പോകത്തില്ല. ഈ അസ്ത്രങ്ങൾ ആവനാഴികയ്ക്കകത്ത് ഉണ്ടായിരിക്കണം. അവിടെയും ഇവിടെയും അസ്ത്രങ്ങൾ കടന്നാൽ അസ്ത്രങ്ങൾ ഉപയോഗപ്പെടത്തില്ല. ഒരു വീരൻ്റെ ആവനാഴികയിൽ അസ്ത്രങ്ങൾ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ മക്കൾ നിങ്ങളോടുള്ള അനുസരണത്തിൽ, മാതാപിതാക്കളുടെ ബഹുമാനത്തിൽ നിങ്ങളോട് കൂടെ നിൽക്കുന്നവരായിരിക്കണം. എങ്കിൽ മാത്രമേ ദൈവത്തിന് അവരെ കൊണ്ട് വൻകാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ സാധിക്കത്തുള്ളൂ. അവിടെ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ ആവനാഴികയ്ക്കകത്ത് ഉണ്ടായിരിക്കണം, ദൈവത്തിൻ്റെ കൃപയിൽ ഉണ്ടായിരിക്കണം. ദൈവം ഇട്ടിരിക്കുന്ന പദ്ധതി പ്രകാരം ദൈവത്തെ സേവിക്കുന്നവരായി ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുന്നവരായിരിക്കണം. അതെ പ്രിയപ്പെട്ടവരെ, അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കും നമുക്ക് അത് ദൈവത്തിൻ്റെ വലിയ പദ്ധതിക്കുള്ളിൽ ഒതുങ്ങിയിരിക്കുന്നവരാണ്. തിമൊഥെയൊസിൻ്റെ ലേഖനത്തിൽ 1 തിമൊഥെയൊസ് 2:15 അപ്പോസ്തലനായ പൗലോസ്
സഹോദരിമാർക്ക് കൊടുക്കുന്ന ഉപദേശത്തിനിടെ അവരോട് പറയുന്ന ഒരു കാര്യം. ഒന്ന് തിമത്യോസ് 2:15, അവിടെ സഹോദരിമാരോട് പറയുകയാണ്, സ്ത്രീ പുരുഷന് കീഴടങ്ങിയിരിക്കണം. ഒരു സഭയിൽ സ്ത്രീ പുരുഷനുമായി വാദങ്ങളിൽ ഏർപ്പെടരുത്, പുരുഷനെ ഉപദേശിക്കരുത്, പുരുഷന് മേൽ അധികാരം നടത്തരുത്, സഭയിൽ സ്ത്രീ മൗനമായിരിക്കണം എന്നൊക്കെ പറഞ്ഞതിന് ശേഷം 15-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, എന്നാൽ വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധീകരണത്തിലും സുബോധത്തോടെ പാർക്കുന്നുവെങ്കിൽ അവൾ മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കും. അവൾ നോക്കണമേ, മക്കളെ പ്രസവിക്കുക എന്നുള്ളത് സ്ത്രീക്ക് കൊടുക്കുന്ന ദൈവത്തിനുള്ള അനുഗ്രഹമാണ്. ഹവ്വയാണ് ആദ്യം ലംഘനത്തിൽപ്പെട്ടത്. അവിടെ എഴുതിയിരിക്കുന്നു, ആദാം ആദ്യം നിർമ്മിക്കപ്പെട്ടു, ഹവ്വ പിന്നെ ഹവ്വ. ആദാമല്ല, സ്ത്രീയത്തെ വഞ്ചിക്കപ്പെട്ട് ലംഘനത്തിൽ അകപ്പെട്ടത്. അപ്പോൾ സ്ത്രീയാണ് ലംഘനത്തിൽ അകപ്പെട്ടത്. ആ സ്ത്രീയുടെ മേൽ അതെന്നും ഒരു കളങ്കമാണ്. സ്ത്രീയാണ് ലംഘനത്തിൽ അകപ്പെട്ടത്, എന്നും ഒരു കളങ്കമാണ്. സ്ത്രീയാണ് തോറ്റത്, എന്നും ഒരു കളങ്കമാണ്. എന്നാൽ സ്ത്രീക്ക് സംഭവിച്ചതായ ആ പരാജയത്തിൽ നിന്ന് സ്ത്രീക്കുള്ളൊരു വിടുതലാണ് അവൾ മക്കളെ പ്രസവിക്കുമ്പോൾ ലഭിക്കുന്നത്. മക്കളെ പ്രസവിക്കുന്നത് കൊണ്ട് അവൾക്ക് ലഭിച്ചതായിരിക്കുന്ന ശാപത്തിൽ നിന്ന്, ആ കളങ്കത്തിൽ നിന്ന് അവൾ വിടുതലുള്ളവരായി തീരുകയാണ്. അതൊരു അനുഗ്രഹമാണ്, ആ ശാപത്തിനെതിരെയുള്ള അനുഗ്രഹം, അവൾക്ക് ലഭിച്ച ശാപത്തിനെതിരെയുള്ള അനുഗ്രഹം. അതുകൊണ്ടാണ് അവളുടെ പ്രസവത്തിന് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ ദൈവം പറഞ്ഞു, നിന്റെ ഗർഭധാരണ ഞാൻ വർദ്ധിപ്പിക്കും, വേദനയോടെ നീ മക്കളെ പ്രസവിക്കും. അപ്പോൾ മക്കളെ പ്രസവിക്കുക എന്നത് ഒരു വലിയ, അതെ, ക്ലേശങ്ങൾ തരണം ചെയ്യേണ്ട ഒന്നായിരിക്കും. കാരണം അത് പിശാചിനോടുള്ള ഒരു പോരാട്ടമാണ്, ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്ന ഒരു വലിയ പോരാട്ടമാണ്, അത് മരണത്തോടുള്ള പോരാട്ടമാണ്. സ്ത്രീയെ സംബന്ധിച്ച് ഏറ്റവും വേദനപ്പെടുന്ന ഒരു സമയമാണ്, എന്നാൽ ഏറ്റവും സന്തോഷിക്കുന്ന സമയമാണ്. അത് കഴിയുമ്പോൾ അവൾക്കൊരു സന്തോഷമാണ്, അവൾക്ക് വിടുതലാണ്, അത് അവൾക്ക് ഭാഗ്യമാണ്. ഞാനൊരു മാതാവായി, അത് അവൾക്ക് ഭാഗ്യമാണ്. അപ്പോൾ അവൾക്കൂടി ജനിച്ചതായിരിക്കുന്ന മക്കൾ, അത് ദൈവത്തിൻ്റെ ഹിതപ്രകാരം വളർന്നു വരുമ്പോൾ പിശാചിൻ്റെ പദ്ധതികൾ ഉടഞ്ഞു പോവുകയാണ്, തകർന്നു പോവുകയാണ്. സ്ത്രീയെ തെറ്റിൽ അകപ്പെടുത്തിക്കൊണ്ട് മനുഷ്യവർഗത്തെ നശിപ്പിക്കാമെന്ന് പിശാജ് പ്ലാൻ ചെയ്തെങ്കിൽ അവൻ്റെ ആ പദ്ധതി തകരുകയാണ്. പുതിയൊരു തലമുറ കൂടെ പിറക്കുമ്പോൾ, അവർ ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുമ്പോൾ, ദൈവത്തിന് വേണ്ടി ആ തലമുറ വളർത്തപ്പെടുമ്പോൾ പിശാജിൻ്റെ പദ്ധതികൾ തകരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്, സ്ത്രീയെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, എന്നാൽ വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധീകരണത്തിലും സുബോധത്തോടെ പാർക്കുന്നെങ്കിൽ അവൾ മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കും. നോക്കണമേ, വിശ്വാസത്തിൽ സ്നേഹത്തിൽ വിശുദ്ധീകരണത്തിൽ, വിശ്വാസം സ്നേഹം വിശുദ്ധീകരണം, ഈ 3 അടിസ്ഥാന കാര്യങ്ങൾ ഓരോ സ്ത്രീയും ശ്രദ്ധിച്ചിരിക്കണം. അതിൽ അവർ നിലനിൽക്കുന്നെങ്കിൽ അവരുടെ തലമുറകളെ കർത്താവിന് വേണ്ടി വളർത്തുവാൻ അവർക്കിടയാം. അവരുടെ തലമുറ ഒരിക്കലും തെറ്റി പോകത്തില്ല. അതുകൊണ്ട് ആ തലമുറകളെ കണ്ടുകൊണ്ട്, ആ മക്കളെ കണ്ടുകൊണ്ട് സന്തോഷിക്കുവാനും പിശാചിൻ്റെ പദ്ധതി തകരപ്പെടുന്നതും തൻ്റെ മക്കളിലൂടെ ദൈവനാമം മഹത്വപ്പെടുന്നതും ആ അമ്മയ്ക്ക് കാണുവാനായിട്ട് കഴിയും. യേശു കർത്താവിൻ്റെ വായിൽ നിന്ന് വന്ന ലാവണ്യ വാക്കുകൾ, ആ ഉപദേശം, അവനിലൂടെ നടന്നതായ അത്ഭുതങ്ങൾ, അതൊക്കെ ശ്രദ്ധിച്ചതായിരിക്കുന്ന ഒരു സ്ത്രീ വിളിച്ചു പറയുന്ന എന്താണെന്നറിയാമോ, നിന്നെ ചുമന്ന ഉദരം അനുഗ്രഹിക്കപ്പെട്ട ഭാഗ്യമുള്ളത്, നീ കുടിച്ച മുല ഭാഗ്യമുള്ളത്. എന്താണ് പറയുന്നത്? നിന്റെ മാതാവ് അവൾ ഭാഗ്യമുള്ളവളാണ്. നോക്കണം പ്രിയപ്പെട്ടവളെ, ദൈവത്തിൻ്റെ മഹത്വം നിന്റെ മക്കളിലൂടെ വെളിപ്പെടുമ്പോൾ നീ ഭാഗ്യവതിയായിത്തീരുകയാണ്, നീ ഭാഗ്യവതിയായിത്തീരുകയാണ്. ആ കുഞ്ഞിനെ ചുമന്ന നീ ഭാഗ്യവതിയാണ്, ആ കുഞ്ഞിനെ മുലയൂട്ടിയ നീ ഭാഗ്യവതിയാണ്. നോക്കണം, അതാണ് സ്ത്രീയുടെ ഭാഗ്യം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്? ഒരു നല്ല തലമുറ, നല്ല മക്കൾ, അത് വീരൻ്റെ കയ്യിലെ അസ്ത്രം പോലെയാണ്. അത് പിശാചിൻ്റെ പരാജയമാണ്, അത് ദൈവത്തിൻ്റെ ജയമാണ്, നിങ്ങളുടെ ജയമാണ്. അതുകൊണ്ട് മക്കൾ, അത് നിങ്ങളുടെ അവകാശവും നിങ്ങളുടെ പ്രതിഫലവും അത് നിങ്ങളുടെ കയ്യിലെ അസ്ത്രങ്ങളും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അസ്ത്രങ്ങളെ എവിടേക്കെങ്കിലും എഴുതുന്നാൽ അതെവിടെയെങ്കിലും പോയി തറയ്ക്കും. പക്ഷേ അസ്ത്രങ്ങളെ അങ്ങനെ ആരും ചെയ്യാറില്ല. അസ്ത്രങ്ങൾ എപ്പോഴും ലക്ഷ്യസ്ഥാനം ഉന്നം വെച്ചുകൊണ്ടാണ് വിടാറുള്ളത്. നിങ്ങളുടെ മക്കളെയും ലക്ഷ്യബോധത്തിൽ വളർത്തണം.
വളർത്തേണ്ടെന്ന ദിശയിൽ വളർത്തണം. അവർക്കൊരു ലക്ഷ്യമുണ്ട്, അവരിലൂടെ ദൈവം സാധിക്കുവാനിരിക്കുന്ന ഒരു കാര്യമുണ്ട്, അതവരെ മനസ്സിലാക്കണം. അങ്ങനെ അവരെ ലക്ഷ്യബോധത്തിൽ വളർത്തുമ്പോൾ ദൈവനാമം മഹത്വപ്പെടും, നിങ്ങൾക്ക് അവർ അനുഗ്രഹമാകും. ആ കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് ആശ്വാസം പുത്രന്മാരും പുത്രിമാരുമാകും, നിങ്ങളെ കണ്ണി തുടയ്ക്കുന്നവരാകും, നിങ്ങളെ പരിചരിക്കുന്നവരാകും. അതെ, അവർ നിങ്ങൾക്കൊരു അനുഗ്രഹമായിരിക്കും, ആശ്വാസമായിരിക്കും. മക്കളെക്കുറിച്ചുള്ള ഈ ദൈവത്തിൻ്റെ പദ്ധതി നിങ്ങൾ ഒപ്പിയെടുത്ത് നിങ്ങൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ഞാൻ പറയുന്നു പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ മക്കളെ നിങ്ങളാക്കി തീർക്കണമെങ്കിൽ നിങ്ങളെന്തു ചെയ്യണം? എങ്ങനെയാണ് ആ മക്കളെ അങ്ങനെ ഒരുക്കിയെടുക്കുവാനായിട്ട് കഴിയുന്നത്? അത് മക്കളുടെ ജനനശേഷം മതിയോ, തുടങ്ങിയാൽ മതിയോ? പോരാ, മക്കളുടെ ജനനശേഷമല്ല, അതിന് മുമ്പ് തന്നെ നിങ്ങൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. അബ്രഹാമിന് 25 വർഷമാണ് പ്രാർത്ഥിക്കാൻ ദൈവം കൊടുത്തത്. വാസ്തവത്തിൽ അബ്രഹാമിന് ഒരു മകൻ ഉണ്ടാകാൻ തടസ്സങ്ങൾ പിശാച് ഉണ്ടാക്കിയിരിക്കുക. കാരണം പിശാചനറിയാം, അബ്രഹാമിന് കൊടുക്കുന്ന മകൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്, ദൈവം കൊടുത്ത വാഗ്ദത്തം പിശാചനറിയാം. തടയാൻ ശ്രമിച്ചിരിക്കുക, പക്ഷെ പിശാച് എത്ര ശ്രമിച്ചെന്നാലും അത് തടയാൻ പറ്റത്തില്ല. ദൈവം അസാധ്യങ്ങളുടെ ദൈവമാണ്. 100 വയസ്സിലും മക്കളെ കൊടുക്കുവാൻ തക്കവണ്ണം അവൻ അസാധ്യങ്ങളുടെ ദൈവമാണ്. ഞാൻ പറയുന്നു, ഒരിക്കലും നിങ്ങളുടെ അനുഗ്രഹത്തെ തട്ടിക്കളയാൻ പിശാചിന് കഴിയത്തില്ല. ദൈവം അത് ചെയ്യുക തന്നെ ചെയ്യും. എന്നാൽ അബ്രഹാമിന് നീണ്ട വർഷങ്ങൾ പ്രാർത്ഥിക്കാൻ കൊടുത്തത് ഒരുപക്ഷെ തൻ്റെ വാഗ്ദത്ത പുത്രനെ തൻ ദൈവത്തിൻ്റെ കൃപയിൽ വളർത്തുവാനായിട്ട് ദൈവം ആ അവസരങ്ങൾ കൊടുത്തതായിരിക്കാം. അവൻ്റെ വിശ്വാസം വർദ്ധിക്കുവാൻ, അവൻ്റെ വിശ്വാസത്തിൽ നിന്ന് അവൻ്റെ സന്തതി ജനിച്ച് ആ വിശ്വാസം ഒപ്പിയെടുത്ത് ആ സന്തതി വളരുവാൻ ഒരുപക്ഷെ ദൈവം ആഗ്രഹിച്ചിരുന്നിരിക്കാം. ഒരു കാര്യം വ്യക്തമാണ്, അബ്രഹാം തൻ്റെ മകനായ ഇസ്ഹാക്കിനെ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം വളർത്തിക്കൊണ്ടുവരുവാൻ ശ്രമിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്തു. 22-ാം അധ്യായത്തിൽ നാം കാണുന്നത് അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ പുത്രനെ ഞാൻ കാണിക്കുന്ന മലയിൽ കൊണ്ടുപോയി യാഗം കഴിക്കണം. ഏത് പിതാവിനും വിഷമകരമായിരിക്കുന്ന ഒരു കാര്യം. അപ്പോൾ രാത്രിയിൽ സ്വപ്നത്തിൽ ദൈവം അത് സംസാരിച്ചെങ്കിൽ അബ്രഹാം അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ വാക്ക് അനുസരിക്കുവാൻ തീരുമാനിച്ചു. താൻ അതിരാവിലെ എഴുന്നേറ്റ് വന്നാണ്, അതിരാവിലെ തന്നെ പുറപ്പെട്ടു. അപ്പോൾ രാത്രിയിൽ തന്നെ ഒരുപക്ഷെങ്കിൽ അബ്രഹാം സാറയോട് ആ വിവരം പറഞ്ഞിരിക്കാം. ഞാൻ ചിന്തിക്കുന്നില്ല അബ്രഹാം സാറയിൽ നിന്ന് അത് ഒളിച്ചു വെച്ചതിന് ശേഷമാണ് പോയതെന്ന്, താൻ ദൈവത്തിന് യാഗം കഴിക്കാൻ പോയെന്നത്. കാരണം അബ്രഹാമിൻ്റെ ജീവിതം പഠിക്കുമ്പോൾ അബ്രഹാം അങ്ങനെ സാറയിൽ നിന്നെങ്കിലും ഒളിച്ചു വെക്കുന്നതായിട്ട് കാണുന്നില്ല. സാറയുമായി ആലോചിച്ച് എല്ലാം ചെയ്യുന്ന ഒരു പ്രകൃതമാണ് അബ്രഹാമിൽ കാണുന്നത്. അബ്രഹാമിന് മകനുണ്ടാകുന്നത് അബ്രഹാമിൻ്റെ വിശ്വാസത്താലാണ്. എന്നാൽ എബ്രഹാം ലേഖനത്തിൽ പറയുന്നു അത് സാറയുടെ വിശ്വാസത്താൽ കൂടെയാണ്. എബ്രഹാം ലേഖനം 11-ാം അധ്യായത്തിനകത്ത് നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത് വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എബ്രഹാം ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം, വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവന് വിശ്വസ്തനെന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോൽപാദനത്തിന് ശക്തി പ്രാപിച്ചു. അബ്രഹാം തൻ്റെ വിശ്വാസത്താൽ തൻ്റെ നിർജ്ജീവമായ ശരീരത്തിന് ശക്തി പ്രാപിച്ചെടുത്തതുപോലെ സാറ തൻ്റെ വിശ്വാസത്താൽ വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്നെണ്ണി താൻ പുത്രോൽപാദനത്തിന് അവളും ശക്തി പ്രാപിച്ചെടുക്കുകയായിരുന്നു ചെയ്തത്. പിതാവിൻ്റെയും മാതാവിൻ്റെയും വിശ്വാസം ഒരുപോലെ ആ കുഞ്ഞിലേക്ക് പകരപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നു, ഒരാളുടെ വിശ്വാസം മാത്രം പോരാ, ഭാര്യയെ വിശ്വസിക്കുന്ന പോലെ ഭർത്താവ് വിശ്വസിക്കണം, ഭർത്താവ് വിശ്വസിക്കുന്ന പോലെ ഭാര്യയെ വിശ്വസിക്കണം. നിങ്ങൾ വിശ്വാസത്തിൽ ആത്മീയത്തിൽ നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ ആയിരിക്കുവാൻ ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അപ്പോൾ സാറ വിശ്വസിച്ചു, അവൾ പുത്രോൽപാദനത്തിന് ശക്തി പ്രാപിച്ചു. അപ്പോൾ വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്ന സാറയോട് അബ്രഹാം ഒരിക്കലും ദൈവം പറഞ്ഞത് മറച്ചു വെച്ചില്ല എന്ന് ഞാൻ വിചാരിക്കുക. അപ്പോൾ അബ്രഹാം പറഞ്ഞു സാറയോട്, ഇങ്ങനെ ദൈവം പറഞ്ഞിരിക്കുന്നു, മകനെ കൊണ്ടുപോയി യാഗം കഴിക്കാൻ പറഞ്ഞിരിക്കുന്നു. ആ രണ്ട് പേർക്കും ദൈവത്തിൽ വലിയ വിശ്വാസമുണ്ടായിരുന്നു. എന്തായിരുന്നു അവരുടെ വിശ്വാസമെന്ന് എബ്രായ ലേഖനം 11-ൽ പറയുന്നുണ്ട്.
അതിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസ്ഹാക്കിനെ യാഗമർപ്പിച്ചു. അതിൻ്റെ കാരണം പതിനെട്ടാം വാക്യം, ഇസ്ഹാക്കിൽ നിന്ന് ജനിക്കുന്നവൻ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുമെന്ന് അള്ളപ്പാട് ലഭിച്ചു, വാറ്റത്വങ്ങളെ കൈക്കൊണ്ടവൻ തൻ്റെ ഏകജാതനെ അർപ്പിച്ചു. പത്തൊമ്പത്, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവം ശക്തനെന്ന് എണ്ണുകയും അവരുടെയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനെ പോലെ തിരികെ പ്രാപിക്കുകയും ചെയ്തു. അപ്പോൾ യാഗം അർപ്പിക്കുന്ന സമയത്ത് അബ്രഹാമിൽ വിശ്വാസമുണ്ടായിരുന്നു. എന്തായിരുന്നു വിശ്വാസം? മരിച്ചവരുടെ ഇടയിൽ നിന്ന് എൻ്റെ മകനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിക്കും, കാരണം എൻ്റെ മകൻ മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം വാഗ്ദത്തം മറക്കുന്നവനല്ല. ആ ദൈവം തൻ്റെ വാഗ്ദത്തം മറന്നുകൊണ്ടല്ല എന്നോട് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ദൈവം എന്താ ഉദ്ദേശിക്കുന്നത് എനിക്കറിയത്തില്ല, പക്ഷേ ഞാൻ ദൈവത്തെ അനുസരിക്കുമ്പോൾ ദൈവം എൻ്റെ മകനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് തരാനും ശക്തനാണ്. വിശ്വാസത്തോടുകൂടിയാണ് അബ്രഹാം യാത്രയായത്. ആ വിശ്വാസം സാറയ്ക്കുണ്ടായിരുന്നു ഞാൻ വിചാരിക്കുകയാണ്, വിശ്വസിക്കുകയാണ്. അബ്രഹാം വിശ്വാസത്തോടുകൂടെ യാത്രയാകുമ്പോൾ വഴിക്ക് വെച്ച് മകൻ ചോദിക്കുന്നുണ്ട്, അപ്പ കത്തിയുണ്ടല്ലോ, വിറകുണ്ടല്ലോ, തീയുണ്ടല്ലോ, പക്ഷെ യാഗം കഴിക്കാനുള്ള ആട്ടുകുട്ടി എവിടെയാണ്? അപ്പോൾ അബ്രഹാം മകനോട് പറയുന്നുണ്ട്, മകനെ ദൈവം അത് കരുതിക്കൊള്ളു. നോക്കണേ പ്രിയപ്പെട്ടവരെ, അതിനുശേഷം ഇസ്ഹാക്ക് ഒരു ചോദ്യമേ ചോദിച്ചിട്ടില്ല. അപ്പൻ പറഞ്ഞതിനെ മകൻ അതുപോലെ വിശ്വസിച്ചു. നോക്കുക, യഹോവ കരുതിക്കൊള്ളും എന്ന് അപ്പൻ പറഞ്ഞു. അപ്പോൾ മകനറിയാം എൻ്റെ അപ്പൻ്റെ ദൈവം അവൻ കരുതുന്ന ദൈവമാണ്. അപ്പനോട് ദൈവം പറഞ്ഞെങ്കിൽ ദൈവം കരുതും. ദൈവം പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത്, അപ്പോൾ ദൈവം കരുതിക്കൊള്ളും. നല്ല വിശ്വാസം. ഈ വിശ്വാസം എവിടെ നിന്നാണ് കിട്ടിയത്? അപ്പനിൽ നിന്ന്, അമ്മയിൽ നിന്ന്. പ്രിയപ്പെട്ടവരെ നോക്കുക, അതിനുശേഷം അവരവിടെ ചെന്നു, മലമുകളിൽ ചെന്നു. അബ്രഹാം ഇസ്ഹാക്കിനെ യാഗമർപ്പിക്കാൻ വേണ്ടി ഇസ്ഹാക്കിനെ ആ ബലിപീഠത്തിൽ കടത്തുവാൻ ഒരുങ്ങുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, ആ വിറക് ചുമന്നുകൊണ്ട് വന്ന ആ ചെറുപ്പക്കാരന്, ആരോഗ്യമുള്ള ചെറുപ്പക്കാരന്, അബ്രഹാമിനെ തള്ളിയിട്ടതിന് ശേഷം അവിടെ നിന്ന് രക്ഷപ്പെടാമായിരുന്നു. എന്നാൽ ആ മകൻ അനുവദിച്ചു കൊടുത്തതിൻ്റെ കാരണം എന്താണ്? ആ മകനോട് അപ്പൻ അവിടെ ചെന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, മകനെ ഈ യാഗം കഴിക്കുവാൻ ദൈവം പറഞ്ഞ ആ ആട്ടിൻകുട്ടി നീയാണ്. അപ്പോൾ ആ മകനത് വിശ്വസിക്കാൻ കഴിയും. ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ അത് എന്നെ യാഗം കഴിച്ചേക്കെ എന്ന് പറഞ്ഞ് അനുസരിക്കുവാനായിട്ട് കഴിയും. നോക്കണം പ്രിയപ്പെട്ടവരെ, അബ്രഹാം ഇസ്ഹാക്കിനെ യാഗം കഴിക്കുവാൻ കൊടുത്തതിലൂടെ എന്താ ചെയ്തതെന്നറിയാമോ? അവിടെ ദൈവത്തിൻ്റെ ഒരു വലിയ പ്രവൃത്തി നടക്കുകയാണ്. അബ്രഹാം വിശ്വാസികളുടെ പിതാവായി തീരുവാൻ, രക്ഷിക്കപ്പെടുന്ന മുഴുവൻ വിശ്വാസി ഗണത്തിൻ്റെയും, പഴയ നിയമ പുതിയ നിയമ മുഴുവൻ വിശ്വാസ ഗണത്തിൻ്റെയും പിതാവായി തീരുവാൻ അബ്രഹാം തൻ്റെ മകനെ മുഴുവൻ ജാതികൾക്കും വേണ്ടി, തൻ്റെ മകൻ മുഖാന്തരം മുഴുവൻ ജാതിയും അനുഗ്രഹിക്കപ്പെടുവാൻ തൻ്റെ മകനെ യാഗമാക്കുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നു. അതാ അവിടെ എന്താ സംഭവിക്കുന്നത്? ദൈവം തൻ്റെ ഏകജാതനെ ലോകത്തിന് വേണ്ടി നൽകി കൊടുത്തത് അബ്രഹാം തൻ്റെ വിശ്വാസത്താൽ അവിടെ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. സകല മനുഷ്യവർഗത്തിനു വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനായ യേശു ക്രിസ്തുവിനെ മുഴുവൻ മനുഷ്യവർഗത്തിനു വേണ്ടിയും അബ്രഹാം സ്വതന്ത്രനാക്കി. ഇസ്ഹാക്കിനെ യാഗം കഴിക്കുമ്പോൾ അവിടെ ഇസ്ഹാക്കല്ല യാഗം കഴിക്കപ്പെടുന്നത്, അവിടെ ഒരു കുഞ്ഞാണ്, അവിടെ ഒരു ആട്ടിൻകുട്ടിയെ ദൈവം കരുതിയിരുന്നു. അതേ ഇസ്ഹാക്ക് മരിക്കേണ്ട സ്ഥാനത്ത് ദൈവം കരുതി ആട്ടിൻകുട്ടി, സകല ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ് എന്ന് യോഹന്നാൻ പറഞ്ഞ ആ യേശു ക്രിസ്തുവിന് സദൃശമായി അത് ആട്ടിൻകുട്ടി അവിടെ ആക്കപ്പെടുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, അബ്രഹാം വിശ്വാസികളെ പിതാവായി മാറിയത് അതെ തൻ്റെ ഏകജാതനായ മകനെ നൽകിക്കൊണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, തൻ്റെ മകനിൽ കൂടിയുള്ള ദൈവത്തിൻ്റെ പദ്ധതി നിവർത്തിക്കുവാൻ തക്കണം തൻ്റെ മകനെ അതിന് യോഗ്യനാക്കി വളർത്തിക്കൊണ്ടുവരുവാൻ ആ പിതാവിന് ആ മാതാവിന് കഴിഞ്ഞു. അവർക്കങ്ങനെ ഇസ്ഹാക്കിനെ വളർത്തുവാൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് അവർ ഒഴിവുള്ളവരായേനെ. ആ മകൻ അത് സമ്മതിച്ചില്ല എങ്കിൽ അവർ ദൈവത്തിൻ്റെ പദ്ധതി പാളിപ്പോകും, പിശാജ് ജയിക്കും. എന്നാൽ പിശാജിനെതിരെ തൻ്റെ മകനെ അബ്രഹാം ഒരു അസ്ത്രമായിട്ട് ഉപയോഗിച്ചപ്പോൾ പിശാജിൻ്റെ പദ്ധതികൾ തകരുകയായിരുന്നു ചെയ്തത്.
മനുഷ്യവർഗത്തെ വഴിതെറ്റിച്ച പിശാചിന്റെ സകല പദ്ധതികളും തകരുകയായിരുന്നു ചെയ്തത്. ഇതാ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടുവാനുള്ള ദൈവത്തിൻ്റെ പദ്ധതി അവിടെ തുറക്കപ്പെടുകയാണ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മക്കളിലൂടെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അവർ പിശാചിൻ്റെ പദ്ധതികളെ തകർക്കുന്നവരാകണം. അവർ പിശാചിനെതിരെ ഉപയോഗപ്പെടുന്ന അസ്ത്രങ്ങളായി മാറണം. എൻ്റെ മക്കളെ, എൻ്റെ കർത്താവെ, നിന്റെ ഹിതത്തിൽ വളർത്തുവാൻ എനിക്ക് കൃപ തരണം. പിശാചിൻ്റെ പദ്ധതികളെ ഉടയ്ക്കുന്നവരായി എൻ്റെ മക്കളായി തീരണം. അങ്ങനെയുള്ള മക്കളെയാണ് എനിക്ക് വേണ്ടത്. എനിക്ക് മക്കളെ വേണമെന്നുള്ളതല്ല, എനിക്ക് അസ്ത്രങ്ങളാകുന്ന മക്കൾ വേണം. അസ്ത്രങ്ങളാകുന്ന മക്കൾ, പിശാചിനെതിരെ എയ്യുന്ന അസ്ത്രങ്ങളാകുന്ന മക്കൾ, പിശാചിൻ്റെ പ്രവൃത്തികളെ തകർക്കുന്ന അസ്ത്രങ്ങളായ മക്കൾ എനിക്ക് വേണം. ഈ വഴി തെറ്റിപ്പോകുന്ന തലമുറയുടെ മധ്യത്തിൽ, അധോഗതിയിൽ നിന്ന് അധോഗതിയിലേക്ക് പോകുന്ന ഈ തലമുറയിൽ എന്നെ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കാം. നിങ്ങളുടെ മക്കൾ പിശാചിൻ്റെ പദ്ധതികളെ തകർക്കുന്നവരായി തീരുവാൻ, നിങ്ങളുടെ കരങ്ങളിൽ അസ്ത്രങ്ങളായി ഉപയോഗപ്പെടുവാൻ, ദൈവമഹത്വത്തിനായി അവർ ഉപയോഗപ്പെടുവാൻ, ദൈവത്തിൻ്റെ പദ്ധതി അവരിലൂടെ വെളിപ്പെടുവാൻ, ഈ തലമുറയ്ക്ക് അവർ അനുഗ്രഹമാകുവാൻ, നിങ്ങളുടെ മക്കൾ മുഖാന്തരം ഭൂമിയിലുള്ള സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവകരങ്ങളിൽ നിങ്ങളുടെ മക്കളെ ഏൽപ്പിച്ചു കൊടുക്കുക. പ്രാർത്ഥിക്കുക. അവരൊരു ഡോക്ടറാകുന്നതിലൂടെയാകാം, ഒരു നേഴ്സാകുന്നതിലൂടെയാകാം, ഒരു ടീച്ചറാകുന്നതിലൂടെയാകാം, ഒരു കമ്പനിയുടെ മാനേജറാകുന്നതിലൂടെയാകാം, ഒരു സുവിശേഷകനാകുന്നതിലൂടെയാകാം. ലോകത്തിൽ അവർ എന്തായിരുന്നാലും അവർ ദൈവത്തിൻ്റെ പദ്ധതിയിലായിരിക്കണം. അവർ ദൈവത്തിൻ്റെ പ്രവൃത്തി തങ്ങളിലൂടെ വെളിപ്പെടുത്തുന്നവരാകണം. അവർ പിശാചിൻ്റെ പദ്ധതികളെ ഉടയ്ക്കുന്നവരാകണം. ഈ വഴിതെറ്റുന്ന ലോകത്തിൽ അവൾ മാതൃകയുള്ളവരാകണം. വെളിച്ചങ്ങളായി നിൽക്കണം. ഇരുട്ട് തിങ്ങി നിറഞ്ഞിരിക്കുന്ന ലോകത്തിൽ അവർ ദീപങ്ങളായി ശോഭിക്കണം. അത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കൂ. ദൈവം അങ്ങനെ നിങ്ങളെ സഹായിക്കട്ടെ. സ്വർഗസ്ഥനായിരിക്കുന്ന കർത്താവെ, ഈ തിരുവചനങ്ങളെ കേട്ടതിൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ തലമുറയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ മക്കൾക്ക് വേണ്ടി, കൊച്ചുമക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർ പിശാചിൻ്റെ പദ്ധതികളെ അതെ ഉടച്ചു കളയുന്ന അസ്ത്രങ്ങളായി അവർ ഓരോരുത്തരും മാറുവാനിടയാകട്ടെ. സ്വർഗസ്ഥനായ ദൈവമേ, അവർ ഈ ലക്ഷ്യബോധത്തിൽ വളരട്ടെ. അവർ ഈ ലോകത്തിൽ ഏത് ജോലി ചെയ്താലും, ഏത് സ്ഥാനത്ത് ജീവിച്ചാലും ദൈവത്തിൻ്റെ പദ്ധതിയിൽ അവർ നിൽക്കട്ടെ. ദൈവത്തിൻ്റെ മഹത്വം അവരിലൂടെ വെളിപ്പെടട്ടെ. കർത്താവ് അവരിലൂടെ ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്നതൊക്കെയും ചെയ്യിക്കാൻ തക്കണം. അനുസരണമുള്ള മക്കളായി, ദൈവഭയമുള്ളവരായി, ദൈവകൽപ്പനയെ അനുസരിക്കുന്നവരായി, ദൈവ വഴി നടക്കുന്നവരായി കാണപ്പെടുവാൻ സഹായിക്കണം. അവരുടെ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ കർത്താവ് ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു. എൻ്റെ സ്വർഗസ്നായ ദൈവത്തിൻ്റെ അനുഗ്രഹം അവരുടെ മേൽ വരട്ടെ. കർത്താവ് ഈ പ്രാർത്ഥന ഘട്ടത്തിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.